ഐഎസ്എല്ലിന്റെ കൊടിയാരവങ്ങളിൽ ഇന്ത്യൻ ഫുട്ബോൾ അലയടിക്കുകയാണ്. ഫുട്ബോൾ എന്ന മാന്ത്രികതയെ ഇത്രമാത്രം പ്രണയിച്ചതുകൊണ്ടാവണം ദൈവം ഭാരതീയ ഫുട്ബോളിന് പ്രതീക്ഷയുടെ ദീർഘമേറിയ കാത്തിരിപ്പിന് ഏറെ കടിഞ്ഞാണിട്ടത്. ലാറ്റിൻ അമേരിക്കൻ പ്രൌഢിയും യൂറോപ്യൻ ഫുട്ബോളിന്റെ വൈദഗ്ധ്യവും ഇല്ലെങ്കിൽ കൂടി ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ മഹിമകൾ ഇവിടെ സമൃദ്ധമാണ്. ഒരു കാലത്ത് വികാര നോവുകൾക്ക് മാത്രമായിരുന്ന ഇന്ത്യൻ ഫുട്ബോൾ ഇന്നതിന്റെ പ്രൌഢിയിലെത്തുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിലൂടെയാണ്. ഇനി പറയാനുള്ളത് കാത്തിരിപ്പിന്റെ നെല്ലിപ്പടിയും കടന്ന സ്വപ്നങ്ങൾ മാത്രം കണ്ടുറങ്ങിയ നേട്ടങ്ങളിലും കോട്ടങ്ങളിലും ഒരുപോലെ കണ്ണു നനയിച്ച ആരാധക ലോകം നെഞ്ചോട് ചേർത്തിയ ആവേശവും മാർപ്പുവിളികളും മാത്രം കൈപിടിച്ച് ഒരിക്കൽ കൂടി സ്വപ്നങ്ങളിലേക്ക് നടന്നു നീങ്ങുന്ന ജനതയുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചാണ്. ഇവിടം ഓർമ്മകളാൽ സമൃദ്ധമാണ്. യൂറോപ്യൻ ഫുട്ബോളിന്റെ പ്രൌഢിയിൽ ജെയിംസിൽ തുടങ്ങി ബെർബറ്റോയും കടന്ന് ഗാരി ഹൂപ്പറും ജോർദാൻ മുറയും നിറഞ്ഞാടിയ ഇതിഹാസ മഹിമ പൂത്തുലഞ്ഞ നാട്. മാത്രമല്ല, പ്രതീക്ഷകൾ നൽകി പല പ്രമുഖ മാനേജർമാർ വന്നിട്ടും നിരാശ മാത്രം ബാക്കി വെച്ച വിടവിലേക്ക് അവസാനം വന്നെത്തിയത് സെർബിയക്കാരനായ ഇവാൻ ബുക്മാനോവിച്ച്. കഥ പറഞ്ഞ വിലാപ നിമിഷങ്ങളിൽ നിന്ന് ഈ ജനതയെ കൈപ്പിടിച്ചുയർത്താൻ ഈ 43-കാരന് കഴിയട്ടെ. പേരുകേട്ട പ്രതിഭയാണെങ്കിലും കാവൽ മുഖത്തെ കാവൽക്കാരനായി പലതവണ തന്റെ പേര് പ്രകടനത്താൽ പ്രശസ്തിയാക്കിയ ആൽബിനോ ഗോമസ് ഇത്തവണയും പ്രതീക്ഷയോടെ എതിർഷോട്ടുകൾ ഓരോന്നോരോന്നായി ഭേദിച്ചിടാൻ സജ്ജമാണ്. പലതവണ പിഴവിനാൽ പഴികേൽക്കേണ്ടി വന്ന പ്രതിരോധമായതിനാൽ ബുക്മാനോവിച്ചിന്റെ ആദ്യ തന്ത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിൽ തന്നെയാവും. എതിരാളികളുടെ മനോധൈര്യം കെടുത്തും വിധം പ്രതിരോധത്തിന്റെ കടിഞ്ഞാണിടുന്നത് വിദേശികളായ ലെസ്കോവിച്ചും സെപ്പോവിച്ചും കൂടെ കളിവരമ്പിലൂടെ കുതിച്ചു പായാൻ കമാറയും ഹാബ്രയും തുടങ്ങി പല വമ്പരും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകളാണ്. ഏതൊരു കളിയുടെയും വിധി നിർണയം പ്രതിഫലിക്കുക മധ്യനിരയുടെ പ്രകടനത്തിലൂടെയാണ്. മലയാളി താരം സഹൽ അബ്ദുസമദിൽ തുടങ്ങി ജിക്സണും ലൂണയും ബെരറ്റോയും അധികാരിയും തുടങ്ങി കളിമെനയുമ്പോൾ മുന്നേറ്റ നിരയിൽ ഗോളടി മേളം തീർക്കുവാൻ ആൽവാരോ വാസ്കസും പെരേര ഡിയസും ഗോൾ പോച്ചറായി ബ്ലാസ്റ്റേഴ്സിനെ മുന്നോട്ട് നയിക്കും. പ്രതിവാദങ്ങളൊന്നുമില്ല പറഞ്ഞറിയിക്കാൻ, വാഗ്ദാനങ്ങളുമില്ല. ആദ്യ രണ്ട് കളിയിലെ പ്രകടനങ്ങളിൽ എടുത്തു പറയാൻ തക്ക ഒന്നുമില്ല. എങ്കിലും പ്രതീക്ഷയുണ്ട്. കാലമേറെയായി ആശ്വാസമേകാൻ മനസ്സകങ്ങളിൽ കുമിഞ്ഞുകൂടിയ പ്രതീക്ഷകൾ, വിശ്വാസവുമുണ്ട്. ഞങ്ങൾ മുന്നേറുക തന്നെ ചെയ്യും.